ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു രഹസ്യം, ആ ഒരു രഹസ്യം ഞാൻ അറിഞ്ഞു. അത് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ രഹസ്യം? ഇതേപോലെയുള്ള ATM കാർഡ് നമ്മളുടെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും അല്ലേ? ഇങ്ങനെ ഒരു ATM കാർഡ് ഉള്ള എല്ലാവർക്കും ഫ്രീ ആയിട്ട് 1,000,000 രൂപ വരെയുള്ള ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജിന് യോഗ്യരാണെന്നുള്ളത് നിങ്ങൾ എത്ര പേർക്ക് അറിയാൻ പറ്റും? 99% പേർക്കും ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണയില്ല. എനിക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ബാങ്കുകളും ഈ കാർഡ് ഉണ്ടാക്കുന്ന കമ്പനികളും ഇതെല്ലാം രഹസ്യമായിട്ട് തന്നെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ബാങ്കിൽ പോയിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങുമല്ലോ. ആ അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്കൊരു ATM കാർഡ് അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ? ഈ ATM കാർഡ് കിട്ടുന്ന ആ ഒരു സമയം തൊട്ട് തന്നെ നമ്മളൊരു അപ്ലിക്കേഷൻ എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു പൈസ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമ്മൾ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ATM കാർഡിൽ കോംപ്ലിമെന്ററി ആയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന ഒന്നാണ് ഈ വലിയ തുകയുടെ ആ ഒരു ഇൻഷുറൻസ് കവറേജ് എന്നുള്ളത്. അപ്പൊ ഈ ഒരു ഇൻഷുറൻസ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപകടത്തിൽ പെട്ടിട്ടുള്ള ATM കാർഡ് ഹോൾഡർക്കോ അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുള്ള ആ ATM കാർഡിന്റെ നോമിനിക്കോ ആണ് നമുക്ക് ഇതിന്റെ ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നത്. അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ആവശ്യം? അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതത് ബാങ്കുകളിലെ ഇൻഷുറൻസ് ക്ലെയിം ആ ഒരു ഫോം ഉണ്ടാവും, ആ ഫോം പൂരിപ്പിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ അതിനോടൊപ്പം ആധാർ കാർഡ്, FIR കോപ്പി, ഡെത്ത് സർട്ടിഫിക്കറ്റ്, ഇല്ലെങ്കിൽ നമുക്ക് ആക്സിഡന്റ് പറ്റിയിട്ട് വലിയ അപകടകരമായിട്ടുള്ള ആക്സിഡന്റ്, നമുക്ക് ഡിസേബിലിറ്റീസ് എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ FIR കോപ്പി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ATM കാർഡിന്റെ നമ്പർ, അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്താൽ തന്നെ 1,000,000 രൂപ വരെയുള്ള ആ ഒരു ക്ലെയിം നമുക്ക് സുഖമായിട്ട് കിട്ടുന്നതാണ്. ഇനി ഇതിന്റെ ഒരു ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഒരു 90 ദിവസത്തിനുള്ളിൽ ആ ATM കാർഡ് ഒന്ന് ഉപയോഗിച്ചിരിക്കണം എന്നുള്ളതാണ് ഈ പറയുന്ന ഇൻഷുറൻസ് കിട്ടാനുള്ള ആകെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് നമുക്ക് വരുന്നുള്ളൂ. ഓരോ ബാങ്കിനെ അനുസരിച്ചിട്ട് ഇതിന്റെ ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസമുണ്ട്, ഞാനത് വഴിയെ പറഞ്ഞു തരാം. അതുപോലെ ആക്സിഡന്റ് പറ്റിയിട്ട് 90 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ പറയുന്ന ആ ഒരു എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കാനും പറ്റും. ഇത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ എന്തുകൊണ്ട് ഇത്രയും കാലം അറിഞ്ഞില്ല എന്നല്ല, ഇതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, നമ്മളോട് ആരും ഒന്നും പറഞ്ഞില്ല, നമ്മളെ പറ്റിച്ചു. കാരണം ഒരുപാട് കുടുംബങ്ങൾക്ക് ഇല്ലേ ഇത്രയും ആക്സിഡന്റ് പറ്റിയിട്ട് ATM കാർഡ് ഉപയോഗിക്കാത്ത എത്ര കുടുംബങ്ങളുണ്ടോ? ഇല്ല, എല്ലാവരും ഉപയോഗിക്കുന്നവരായിരിക്കും. അവർക്കൊക്കെ ഇതേപോലൊരു എമൗണ്ട് സുഖമായിട്ട് അവരുടെ കുടുംബങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അവർക്ക് ആശ്വാസമാകേണ്ട പല തുകകളും കിട്ടാതെ പോയിട്ടുണ്ട്. അപ്പൊ ഇനി ഒരിക്കലും ഇതേപോലെ ഒരാൾക്കും അങ്ങനെ ഒരു നഷ്ടം സംഭവിക്കാതിരിക്കട്ടെ. വലിയ വലിയ ആക്സിഡന്റും കാര്യങ്ങളൊക്കെ സംഭവിച്ച് ഡിസേബിലിറ്റീസ് ഒക്കെ വന്നിട്ടുള്ള പല ആൾക്കാർക്കും ഈ ഒരു തുക എന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്ക് ആശ്വാസമായേക്കാം. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളതാണോന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും. ഞാനും ആ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് അത് ഷെയർ ചെയ്ത് തരാം. ഞാൻ ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി നമ്മുടെ ATM കാർഡിന് ഇൻഷുറൻസ് ഉണ്ടോ എന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ പറയാൻ പോവാണ്, അത് ഉള്ളതാണോ എന്നുള്ളത് എനിക്കൊന്ന് കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഗൂഗിളിൽ അടിച്ച സമയത്ത് നമുക്ക് പറഞ്ഞു, മോസ്റ്റ് ഡെബിറ്റ് കാർഡ് കം വിത്ത് കോംപ്ലിമെന്ററി ഇൻഷുറൻസ് കവറേജ് എന്നുള്ളത് തന്നെ എനിക്ക് മറുപടി കിട്ടി. അതോടൊപ്പം തന്നെ എൻ്റെ താഴെ ഒരുപാട് എങ്ങനെയാണത് ക്ലെയിം ചെയ്യുക, എങ്ങനെയാണ്, ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുള്ളത് ഗൂഗിളിൽ നിന്നാണ്. അപ്പം ഞാൻ അതിൻ്റെ ഒരു PDF രൂപം ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഡെബിറ്റ് കാർഡ് ഇൻഷുറൻസ്, ഇപ്പം നിങ്ങളുടെ ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡിനോ ATM കാർഡിനോ ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? കാർഡ് ഉടമയുടെ മരണത്തിന്റെ നിർഭാഗ്യമായ സംഭവത്തിൽ ഇത് എളുപ്പത്തിൽ ക്ലെയിം ചെയ്യാം. ഡെബിറ്റ് കാർഡ് ഇൻഷുറൻസ്, അതിന്റെ യോഗ്യതാ മാനദണ്ഡങ്ങൾ, അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇതിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം അത് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രൗസ് ചെയ്തുകൊണ്ട് അത് വായിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ അറിയപ്പെടുന്ന പ്രമുഖ 5 ബാങ്കുകളിലാണുള്ളത്: SBI, HDFC, ICICI, ആക്സിസ്, കൊടാക്ക് എന്നുള്ള ബാങ്കുകളിലാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്, ഈ പറയുന്ന ക്ലെയിം കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ബാങ്കുകളിൽ ഏതൊക്കെ ATM കാർഡിന് എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എയറിലും നോൺ എയറിലും, ഇപ്പോൾ പ്ലെയിനിൽ പോയിട്ട് ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കതല്ല അല്ലാതെയും നമുക്ക് ഈ പറയുന്ന ക്ലെയിം നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഈ പറയുന്ന 30 ദിവസത്തിനുള്ളിൽ നമ്മൾ ആ ഒരു കാർഡ് സ്വൈപ്പ് ചെയ്തിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ HDFCയിലാണെന്നുണ്ടെങ്കിൽ റെയിലില്, എയറില്, റോഡില്, അതല്ലെങ്കിൽ ഇന്റർനാഷണലി, അങ്ങനെയൊക്കെ അപകടം സംഭവിച്ചു മരിച്ചു കഴിഞ്ഞാൽ അതത് കാർഡിന് 300,000 രൂപ വരെ എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നേരത്തെ SBI ആണ് കണ്ടത്. അപ്പോൾ അതിൽ
മൂന്ന് തരത്തിലുണ്ട് കേട്ടോ എച്ച് ഡി എഫ് സിയിൽ. അതേപോലെ തന്നെ ആണ് ഇനി നെക്സ്റ്റ് വരുന്നത്. ഇതിലും നമുക്ക് ഈ പറയുന്ന ക്രൈറ്റീരിയാസ് ഉണ്ട്, നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നതാണ്. പിന്നെ ഐ സി ഐ സി ബാങ്കിൽ എ ടി എം കാർഡിലും ഇതേപോലെ തന്നെയാണ്, എയറിൽ അല്ലെങ്കിൽ നോൺ എയറിൽ. എ ടി എം കാർഡും അതിൻ്റെ ഓരോ എ ടി എം കാർഡിനനുസരിച്ചിട്ടുള്ള ക്ലെയിം തുകയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഉള്ള എ ടി എം കാർഡിൽ ചെറിയ എമൗണ്ടും വലിയ വലിയ ആൾക്കാർക്ക് വലിയ വലിയ എമൗണ്ടാണ് കിട്ടുന്നതാണ് എനിക്കിതിൽ കാണാൻ സാധിച്ചത്. അതുപോലെ ആക്സിസിൻ്റെ ആണ് ഈ പറയുന്ന ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെയും ക്രൈറ്റീരിയാസ് ഇവിടെയുണ്ട്, നമ്മൾ 90 ദിവസത്തിൽ ഈ കാർഡ് ഉപയോഗിക്കണം. ചില ബാങ്കുകളുടെ കാർഡിൽ നമ്മൾ 90 ദിവസത്തിൽ 500 രൂപയുടെ 2 ട്രാൻസാക്ഷൻ ചെയ്യണം എന്നിങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ കാർഡിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വ്യക്തമായിട്ട് പരിശോധിച്ച് വെക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതാ കൊഡാക്ക് ബാങ്കിൻ്റെയാണ് ഈ കാണിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് ഈസി ആയിട്ട് തന്നെ ഗൂഗിളിൽ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുള്ള പോലെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് അത് ക്ലെയിം ചെയ്യാൻ പറ്റുക, നമ്മുടെ ബാങ്ക് ഏത് കാർഡാണ്, ആ കാർഡിന് എന്താണ് ക്രൈറ്റീരിയ വേണ്ടത് എന്നുള്ളതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ എന്തായാലും എ ടി എം എങ്ങനെ പോയാലും ഉപയോഗിക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. ഗൂഗിൾ പേ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടിയും നമ്മൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ എ ടി എം കാർഡ് ഉപയോഗിക്കുക. അപ്പോൾ എങ്ങനെയാണ് അത് ക്ലെയിം ചെയ്യേണ്ടത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറേ കൂടി ഡെപ്ത് ആയിട്ടാണ് ഇതിൽ പറയുന്നത്. ഓരോ ബാങ്കിൽ നമുക്ക് അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിസേബിലിറ്റി വരുന്ന പോലെ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഏത് നമ്പറിൽ വിളിച്ച് പറയണം, എത്ര ദിവസത്തിനകത്ത് വിളിച്ച് പറയണം എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി എങ്ങനെയാണത് ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ക്ലെയിം ഫോം, അതുപോലെ അവരുടെ ഡീറ്റെയിൽസ്, ആ മരണപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസ്, ആ സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, FIR കോപ്പി, പോസ്റ്റ്മോർട്ടത്തിൻ്റെ കോപ്പി, സ്റ്റാമ്പ് പേപ്പറിലെ ഡീറ്റെയിൽസ്, പിന്നെ നോമിനി ഉണ്ടോ, ആ നോമിനി വേറെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ബാങ്കിന് കൈമാറേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതൊരു സെക്യൂരിറ്റിൻ്റെ ഭാഗമായിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേറൊരാൾ ഇതേപോലെ ഞാൻ നോമിനിയാണെന്ന് പറഞ്ഞിട്ട് ഇത് പോയിട്ട് ക്ലെയിം ചെയ്തെടുക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനാണ് അവർ വ്യക്തമായിട്ടുള്ള ആ രേഖകൾ, ആ ഡോക്യുമെൻറ്റ്സ് ചോദിക്കുന്നത്. ഇനി ആകാശത്ത് വെച്ച് മരണപ്പെടുകയെന്നുണ്ടെങ്കിൽ ആ ATM കാർഡ് വഴി എടുത്തിട്ടുള്ള എയർലൈൻ ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അവിടെ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ നോക്കിയതിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങൾക്കും ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഒരു കുടുംബത്തിന് ഇതുപോലെ നഷ്ടം സംഭവിക്കാൻ പാടില്ല, ഒരു കുടുംബവും ഇതുപോലെ പറ്റിക്കപ്പെടാനും പാടില്ല. വലിയ ബാങ്കുകളും കാർഡ് കമ്പനികളും വളരെ രഹസ്യമായി വെച്ചിട്ടുള്ള ഈ പരമമായ രഹസ്യം ഒരു സെക്കൻഡ് പോലും വൈകിക്കാതെ നമ്മൾക്കറിയാവുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വിവരം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേഷനാണ് ഞാൻ പാസ് ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ആവശ്യമായിട്ടുള്ള ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അർഹതപ്പെട്ടിട്ടുള്ള ഒരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. താങ്ക് യു.